വിക്കാൻമെഡിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക്കാൻമെഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വാർത്ത നമ്മളുടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അതികഠിനമായ ചൂട് നമ്മുടെ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ SLC പ്ലസ് ടു പരീക്ഷകളുടെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. 8-ാം തീയതിയും 9-ാം തീയതിയും SLC+2 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായൊരു ദിവസം തന്നെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഉന്നതതല യോഗത്തിൽ ഇന്ന് തീരുമാനമായിരിക്കുന്നത്. ഇനി 6-ാം തീയതി വരെ യാതൊരുവിധ ക്ലാസുകൾ പ്രവർത്തിക്കുവാൻ പാടില്ല. പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ക്ലാസുകളും നിർത്തിവെക്കുവാനും അത് ഓൺലൈനായിട്ട് തുടങ്ങുവാനുമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് പ്രൊഫഷണൽ കോളേജുകളായിക്കൊള്ളട്ടെ, ട്യൂഷൻ സെൻ്ററുകളായിക്കൊള്ളട്ടെ, മറ്റേത് സ്ഥാപനങ്ങളായിക്കൊള്ളട്ടെ, നമുക്കറിയ നേരത്തെ അംഗനവാടികൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ആ മുഴുവൻ ക്ലാസുകൾക്കും കാരണം കടുത്ത ചൂട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ക്ലാസുകളും നിർത്തിവെക്കുവാനുള്ള കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും പോയിരിക്കുന്നു. ശക്തമായ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ട്യൂഷൻ സെൻ്ററുകളൊന്നും തന്നെ പ്രവർത്തിക്കുവാൻ പാടില്ല എന്നടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. ഓൺലൈനായിട്ട് ക്ലാസുകൾ വെച്ചുകൊണ്ട് ക്ലാസുകൾ ക്രമീകരിക്കുക. അവധിക്കാല വെക്കേഷൻ ക്ലാസുകൾ ഉൾപ്പെടെയുള്ളവ നിർത്തിവെക്കുവാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എല്ലാവരോടും നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ വലിയ ഒരു തീരുമാനത്തെ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കനത്ത ചൂടിലേക്ക് കേരളത്തിൻ്റെ പൊതുമേഖല അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാഹചര്യം മാറുന്ന പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത. ബൈ.